ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ജിംനോസ്പെംസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിംനോസ്പെംസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ജിംനോസ്പെംസ് എന്തുവാ? ജിംനോസ്പെംസ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സീഡ് പ്ലാന്റ്സ് ആയിരിക്കും, അതായത് നേക്കഡ് സീഡ് പ്ലാന്റ്സ് ആയിരിക്കും ജിംനോസ്പെംസ് എന്ന് പറയുന്നത്. അവരിൽ വന്നിട്ട് 83 ജനറയും 1080 സ്പീഷീസും വന്നിട്ട് പ്രസൻ്റ് ആണ്. പിന്നെ ജിംനോസ്പെംസ് വന്നിട്ട് ആദ്യമായി ഒറിജിനേറ്റ് ചെയ്തത് പാലിയോസോയിക് ഇറയിൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രിമിറ്റീവ് ആയിട്ടുള്ള ജിംനോസ്പെംസ് ഒക്കെ എക്സ്റ്റിൻ്റ് ആയി പോയിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സൈക്കഡോഫിലിക്കേൽസ്, ബെൻറ്റിറ്റേൽസ്, കോഡേറ്റേൽസ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവർ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഇവരുടെ സീഡ്സ് എന്ന് പറയുന്നത് നേക്കഡ് ആയിട്ടുള്ള സീഡ്സ് ആയിരിക്കും. സീഡ് കവറിങ് ഒന്നുമില്ല, നേക്കഡ് ആയിട്ടുള്ള സീഡ്സ് ആയിരിക്കും. പിന്നെ ഇവരുടെ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റിക് ആയിരിക്കും, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. റൂട്ടും സ്റ്റെമ്മും ലീവ്സും ഒക്കെ ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ റൂട്ട് വന്നിട്ട് സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നുണ്ടായിരിക്കും വിത്ത് ഫംഗി അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ ആയിട്ട് സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫംഗി വന്നിട്ട് മൈക്രോയിസൽ അസോസിയേഷൻ കാണിക്കുന്നുണ്ട്. പൈനസിൻ്റെ കേസിൽ ആ ഒരു റൂട്ട് വന്നിട്ട് മൈക്രോയിസൽ അസോസിയേഷൻ കാണിക്കുന്നുണ്ടായിരിക്കും ഫംഗിയുമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ആൽഗെ വന്നിട്ട് സൈക്കസിൻ്റെ കൊറലോയിഡ് റൂട്ട്സിൽ ആൽഗയുടെ പ്രസൻസ് കാണാൻ പറ്റും. അത് വന്നിട്ട് നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്റ്റെമ്മിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെമ്മ് വന്നിട്ട് ഇറക്റ്റ് ആയിരിക്കും, ബ്രാഞ്ച്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ വുഡിയും ആയിരിക്കും. പിന്നെ ചില കേസസിൽ സൈക്കസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്റ്റെമ്മ് അൺബ്രാഞ്ച്ഡ് ആയിരിക്കും. പിന്നെ സാമിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്റ്റെമ്മ് വന്നിട്ട് അണ്ടർഗ്രൗണ്ടും ആയിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ ലീവ് സ്കാർസ് വന്നിട്ട് പ്രസൻ്റ് ആയിരിക്കും. ഇവിടെ ലീവ്സ് ഡൈമോർഫിക് കണ്ടീഷൻ ആയിരിക്കും, അതായത് ബോത്ത് ഫോളിയേജ് ലീവ്സും സ്കെയിൽ ലീവ്സും വന്നിട്ട് പ്രസൻ്റ് ആയിരിക്കും. ഫോളിയേജ് ലീവ്സ് എന്ന് വെച്ചാൽ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള നീഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും. അതുപോലെ തന്നെ അത് പിന്നേഡ്ലി കോമ്പൗണ്ടും ആയിരിക്കും. പിന്നെ സ്കെയിൽ ലീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈന്യൂട്ടും പിന്നെ അതുപോലെ തന്നെ ഡെസ്റ്റിയസ് ആയിട്ടുള്ള ഫോംസ് ആയിരിക്കും സ്കെയിൽ ലീവ്സ് എന്ന് പറയുന്നത്. പിന്നെ സൈക്കസ് വന്നിട്ട് സിർസനേറ്റ് വിനേഷൻ ആയിരിക്കും കാണിക്കുന്നത്. ലീവ്സിന് വന്നിട്ട് തിക് ക്യൂട്ടിക്കിളും വന്നിട്ട് പ്രസൻ്റ് ആയിരിക്കും. പിന്നെ അടുത്ത പോകുമ്പം മീസോഫിലിന് വന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പാലിസേഡ് ആൻഡ് സ്പോങ്കി ടിഷ്യൂസ് എന്ന്. മീസോഫിലിൽ വന്നിട്ട് പൈനസിൽ അൺഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കും. പിന്നെ ഈ ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്ലൊക്കേഷൻ ഒക്കെ നടക്കുന്നത് ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ വഴിയായിരിക്കും. ഈ ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ മെയിനായിട്ട് കാണുന്നത് സൈക്കസിലായിരിക്കും. അപ്പം അവിടെ ഈ ഒരു ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത് ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ വഴിയായിരിക്കും. പിന്നെ സ്റ്റൊമാറ്റോ വന്നിട്ട് സംഘം ടൈപ്പ് ആയിരിക്കും. വാസ്കുലർ സിസ്റ്റം വെൽ ഡെവലപ്ഡ് ആയിരിക്കും. വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് കൊളാട്രലും ഓപ്പണും ആയിരിക്കും. പിന്നെ സൈലം വരുമ്പോഴത്തേക്കും ട്രക്കേറ്റ്സും പേരങ്കൈമയും പ്രസൻ്റ് ആണ്. വെസൽസ് വന്നിട്ട് ആബ്സെൻ്റ് ആണ്. പക്ഷേ നീറ്റത്തിൻ്റെ കേസിൽ സൈലം പോസസ് വെസൽസ് ഉണ്ട്. ഇനി ഫ്ലോയം എന്ന് പറയുമ്പോഴത്തേക്കും സീവ് ട്യൂബ്സും ഫ്ലോയം പേരങ്കൈമ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ പിന്നെ സ്റ്റെം വന്നിട്ട് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ജിംനോസ്പെംസിൽ. പിന്നെ അവരുടെ വുഡ് വന്നിട്ട് മാനോസൈലിക് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ജിംനോസ്പെംസ് ഹെറ്ററോസ്പോറസ് ആയിരിക്കും. അവർ മെഗാസ്പൊറാഞ്ചിയക്കകത്ത് മെഗാസ്പോറോഫിലും മൈക്രോസ്പൊറാഞ്ചിയക്കകത്ത് മൈക്രോസ്പോറോഫിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പോറോഫില്ല് അഗ്രിഗേറ്റ് ചെയ്ത് കോൺസും സ്ട്രോബിലിയും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓവ്യൂൾ വന്നിട്ട് ഓർത്തോട്രോപ്പിക് ആയിരിക്കും, യൂണിടെക്നിക് ആയിരിക്കും. അപ്പോൾ ആ ഒരു പോർഷൻ ഒന്നുകൂടി പറയാം. മെഗാസ്പൊറാഞ്ചിയ ഫോം ചെയ്യുന്നത് മെഗാസ്പോറോഫില്ലിലും മൈക്രോസ്പൊറാഞ്ചിയ ഫോം ചെയ്യുന്നത് മൈക്രോസ്പോറോഫില്ലിലും ആയിരിക്കും. പിന്നെ ഈ ഒരു സ്പോറോഫിൽസ് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് കോൺസും സ്ട്രോബിലിയും ഒക്കെ ഫോം ചെയ്യുന്നത്. ഓവ്യൂൾ വന്നിട്ട് ഓർത്തോട്രോപ്പിക്കും യൂണിടെക്നിക്കും ആയിരിക്കും. പിന്നെ ജിംനോസ്പെംസ് അനിമോഫിലിക് ആയിരിക്കും. അനിമോഫിലിക് എന്ന് വെച്ചാൽ വിൻഡ് വഴി പോളിനേഷൻ നടത്തുന്നവർ, അപ്പം അനിമോഫിലിക് ആയിരിക്കും. പിന്നെ എൻഡോസ്പെംസ് ഇവിടെ ഹാപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ പൈനസിൻ്റെ കേസിൽ അവരുടെ സീഡ്സ് വിങ്ഡ് ആയിട്ടുള്ള, ഇതൊക്കെ വൺ മാർക്ക് ക്വസ്റ്റ്യൻസിന് വരുന്നതാണ്. പൈനസിൻ്റെ കേസിൽ അവരുടെ സീഡ്സ് വന്നിട്ട് വിങ്ഡ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് അനിമോഫിലിക് ആയിരിക്കും പോളിനേഷൻ. പിന്നെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ വന്നിട്ട് ജിംനോസ്പെംസിൽ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പം ഇത്രയാണ് ജിംനോസ്പെംസിൻ്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.